ഹലോ എല്ലാവർക്കും നമസ്കാരം. ചെന്നൈയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാശുമായിട്ട് ഫിഷ് മാർക്കറ്റിൽ പോയി നല്ല കിഡിലൻ മീനിൻ്റെ കാഴ്ചയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു സീ ഫുഡ് അടിക്കണം ഒരു ആഗ്രഹം. ഞാൻ അത്ര വലിയ ഫുഡി ഒന്നുമല്ല, എന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് അടിക്കുക എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഏത്? അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കിഡിലൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ടേക്ക് പോവാണ് ഫുഡ് അടിക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇതാണ് ഞങ്ങ പറഞ്ഞ നടൻ എന്ന് പറഞ്ഞ പോലെ ഇതാണ് നുമ്മ പറഞ്ഞ ആ കട. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയുടെ പല സംസ്ഥാനത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് മാത്രം, അതായത് ഈ സീ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൂടാതെ ഒരുപാട് സിനിമാ സ്റ്റാർസിൻ്റെയൊക്കെ ഫേവറേറ്റ് കടയാണിത്. വിജയ് സേതുപതിയൊക്കെ മിക്കവാറും വന്ന് കഴിക്കുന്ന ഒരു കടയാണിത്. അപ്പോൾ ഈ ഒരു കട മാത്രമല്ല, ഈ ഒരു സ്ട്രീറ്റിൽ ഇതുപോലെ ഇഷ്ടംപോലെ കടയുണ്ട്. ഈ കട മാത്രം ഫേമസ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫ്രഷ് മീൻ മാത്രം, അതായത് ഇന്ന് രാവിലെ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇന്ന് കുക്ക് ചെയ്യുന്നു, അത് തീരുമ്പോൾ കട അടയ്ക്കുന്നു. അല്ലാതെ ഐസിലിട്ട് നാളത്തേക്ക് വരുന്ന മീൻ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും ഐസിലിട്ട മീനല്ല ഇവിടെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്ര രുചികരമായതുകൊണ്ടാണ് ഇത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് തന്നെയാണ് കൂടുതൽ ഇത് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ചെന്നൈയിൽ വന്ന സ്ഥിതിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നാ കാര്യം. ഇപ്പോൾ തീരെ തിരക്കൊന്നുമില്ല, കാരണം ഭക്ഷണങ്ങളൊക്കെ ആകുന്നതിന് മുമ്പേ തന്നെ ഞാനിങ്ങ് പോകുന്നു. കാരണം ഇന്നലെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കംപ്ലീറ്റ് ഇവിടെ തിരക്ക് കാരണം കൊണ്ട് എനിക്ക് കയറാൻ പോലും മേലായിരുന്നു. അതുകൊണ്ട് ഫുഡൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ കൂടെ നമുക്കൊന്ന് കണ്ടേച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ലാവിഷായിട്ട് അങ്ങോട്ട് പോവാം. സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയേക്കല്ലേ. ഓക്കെ, ആ അകത്തുനിന്ന് വറക്കുന്നതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് അടുക്കളയിൽ നിന്ന് കയറിക്കണേ ആ വറക്കുന്ന രീതിയും സംഭവമൊക്കെ എങ്ങനെയൊന്ന് കണ്ടേച്ച് വരാം. ഫേമസ് റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി, അതായത് നമ്മുടെ മീനവൻ റെസ്റ്റോറൻറ്റിൻ്റെ ആൾ ഇവിടെ ഉണ്ട്. പുള്ളിയോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം, എങ്ങനെയാണ് ഇത് ഫേമസ് ആയെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഇവർ ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാം. വണക്കം സർ, എന്നോട് പേര് രാജേഷ്. നാ ചെന്നൈയിൽ മീനവൻ ഉണവം ഒരു ഹോട്ടൽ നടത്തിട്ട് വരുന്നതാണ്. ചെന്നൈയിൽ വന്ന് കേട്ടപ്പോതേ സൊന്നത് ഇത് സീ ഫുഡ് സ്പെഷ്യലിന് ഇങ്ങ വേറെ സൊല്ലി എന്ത് ഇവിടെ ഫേമസ് ആവുന്നത് എന്നാ കാരണം, നിങ്ങൾ എന്നെ ഇങ്ങനെ മന്ദിരം പണ്ടീങ്ക സർ? നല്ല ക്വസ്റ്റ്യൻ സർ. സർ എന്നോട് ஃபேமிலி எல்லாருமே கடல் சம்மந்தப்படுவாங்க. ஓகே, சமுத்திரம் தான் எல்லாம். நாங்கள் மீன் ஃபிஷிங் தான், ஃபிஷர்மேன். என்னோட அப்பா தாத்தா எல்லாமே ஃபிஷிங் தான். ஓகே, ஸோ எங்கள் லைன் வந்து ஃபிஷ் பிடிச்சிட்டு வந்து சேல்ஸ் பண்ணியிருக்கோம். ஸோ என்னோடய ஃப்ரெண்ட்ஸ் எல்லாம் வந்து ஈவினிங் வீட்டுக்கு வந்து சாப்பிடுவாங்க, ஸ்கூல் ஃப்ரெண்ட்ஸ் காலேஜ் ஃப்ரெண்ட்ஸ் வாங்க. ஸோ அவங்களாம் சாப்பிடும்போது நல்லா இருக்குன்னா ஒரு ஷாப் ஒன்று ஓப்பன் பண்ணலாம், ஹோட்டல் ஓப்பன் பண்ணலாம். அவங்கள இன்ட்ரெஸ்ட்டை சொல்லி சொல்லி ஸோ நம்ம ஒரு ஹோட்டல் ஒன்று ஆரம்பிச்சு. ஸோ பப்ளிக் ஹாப்பி வராங்க, ஒரு ஹோம்மேடாக வீட்டில் சாப்பிட்ற மாதிரி சாப்பிட்றாங்க. ஸோ எல்லாருமே ஹாப்பி, நல்லா இருக்குன்றாங்க. இன்னமும் கரெக்டாக போயிட்டுருக்கு. ஃபிஷ் பார்த்தீங்கன்னா எல்லாமே நம்ம பிடிச்சிட முடியாது. நம்ம போட் இருக்குது, நம்ம சமுத்திரத்தில் நம்ம போட் இருக்குது. ஸோ அந்த போட்டில் வந்து ஒரு 10 கிலோ 20 கிலோ வரும், மீதி காசிமேடு லைவாக போயிட்டு. ஸோ நம்ம ஃபேமிலி மெம்பர்ஸ் எல்லாருமே அங்கே இருக்காங்க. ஸோ அவங்க வலையில் என்னென்ன வந்திருக்கோ அது பைசா கொடுத்து எடுத்துட்டு, ஸோ லைவாக நம்ம போட்டில் வரதையும் கொடுத்து என்னென்ன லைவோ இன்றைக்கி அது மட்டும்தான் சூப்பராக கொடுத்துட்டு. ஷாப் பார்த்தீங்கன்னா மண்டே ஒரு நாள் ஹாலிடே, லஞ்ச் டைம் 12 o'clock ஸ்டார்ட் பண்ணுறோம், ஈவினிங் 4 o'clock வரலாம் இருக்கும். ஃபுல் அண்ட் ஃபுல் சீ ஃபுட்டு தான், சிக்கன் மட்டன் பீஃப் கிடையாது, ஒன்லி சீ ஃபுட்டு தான். கடலில் என்ன கிடைக்குதோ அது எல்லாமே கொடுக்க ஆசைப்பட்றோம், பண்ணுறது தெளிவாக பண்ணுறோம்னு நினைக்கிறேன். நிறைய பேர் செலிபிரிட்டிலாம் வருவாங்க. ஸோ லாஸ்ட் டைம் கூட மியூசிக் டைரக்டர் ஸ்ரீகாந்த் தேவா சார் வந்தாங்க, காமெடி ஆக்டர் சதீஷ், யோகி பாபு சார், விஜய் சேதுபதி சார் ரெகுலர், அப்புறம் மலையாள ஆக்டர் நிறைய பேர் வந்திருக்காங்க. இங்கே துல்கர் சல்மான் சார் கூட ஷூட்டிங் வந்திருந்தார். அவர் கூட போட்டோ எடுக்க முடியல என்னால. ஸோ அவங்க டீமுக்கு நம்ம ஃபுட்டெல்லாம் கொடுத்தோம், சாப்பிட்டாங்க, அவர் ஹக் பண்ணார், கை கொடுத்தாரு. ஸோ அவர் சென்னை தான், சென்னை தான். அவருடைய வீக்லி ஒன்ஸ் மசூதியில் பார்ப்பேன் நான்.
ஸோ ரொம்ப ஹாப்பி. அவங்க டீமும் நல்லா இருக்குன்னாங்க. சூப்பர். உங்களுக்கு இந்த ரெஸ்டாரண்ட் இது மட்டும் இருக்க வேற எங்கேயாவது இருக்கா கடை? இல்லை சார், நம்மளுக்கு ஒரே ஒரு பிரான்ச் சென்னையில் பீச் மட்டும்தான் சார். பட்டினம்பாக்கம் பீச்சில் மட்டும்தான் மீனவன் உணவகம் இருக்கும். ஸோ நம்ம பேரில் நிறைய பேர் ஓப்பன் பண்ணுறாங்க, அது நம்ம சம்மந்தப்படல. அது இன்னைக்கு என்ன ஸ்பெஷல் இருக்கு சார்? நீங்கள் வந்ததே ஸ்பெஷல் தான் சார். ஐயோ அப்படியெல்லாம் சொல்லாதீங்க. நம்ம இல்லை இல்லை சார், எனக்கு டெய்லியும் ஸ்பெஷலாக இல்லை சார், ரெகுலராக என்ன லைவாக இருக்கும் அதான் சார் ஸ்பெஷல். பர்டிகுலராக நம்ம வஞ்சிரம் வௌவால் பெரிசு அதெல்லாம் அன்னைக்கு லைவாக இருந்தோன்னா அதை போட்டுருவோம் சார். நம்ம நம்மளோட மைண்ட் செட்டே அதான் சார். மெயின் ஷெஃப் யார்? மதர், அத்தை, அண்ணி. ஓஹோ, ஃபேமிலி மெம்பர்ஸ் யாருமே வெளியால் யாரும் இல்லை சார். அந்த குக்கிங் அந்த ஆனியன் கட் பண்ணுறது கூட நாங்கள் தான் கட் பண்ணுவோம் உள்ள. ஓகே, மாஸ்டர்ஸ்லாம் யாரும் இல்லை, ஃபேமிலி மெம்பர்ஸ் தான் பண்ணுறோம் சார். ஹாப்பியாக பண்ணிட்டுருக்கோம். ஓகே நைஸ். ஓகே, ஸ்பெஷல் சாப்பிட்டு பார்ப்போம். கண்டிப்பாக சார், ஷுவர் சார். நன்றி நன்றி. ஓகே ஓகே. ഞാനും അതോ ഓർത്ത്, കാരണം അകത്ത് കയറിയപ്പോൾ കംപ്ലീറ്റ് ലേഡീസ് മാത്രമേ ഉള്ളൂ. അതാരും പുറത്തുനിന്നുള്ള സ്റ്റാഫല്ല, എല്ലാം ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ഇവരുടെ അമ്മയും ചേച്ചിയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഫുൾ ഫാമിലി ചേർന്നുകൊണ്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു ടേസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ പലയിടത്തും നമ്മളിതുപോലത്തുള്ള സ്ട്രീറ്റ് ഫുഡിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ഹൈജീനിക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ അകത്ത് അടുക്കള കയറി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാവരും മാസ്ക് ഒക്കെ വെച്ച്, അതുപോലെ ക്യാപ്പൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഈ മീനെല്ലാം വളരെ ഫ്രഷായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചേക്കാണ്. അത് കഴിഞ്ഞാൽ അത് പതുക്കെ അതിൻ്റെ മസാലയൊക്കെ തേച്ച് എല്ലാ മീനും എല്ലാം നമ്മളിപ്പോൾ കണ്ടത് ചെമ്മീൻ കണ്ടു, അതുപോലെ നമ്മൾ സ്ക്വിഡ് കണ്ടു, പിന്നെ അതുപോലെ വേറെ അയല കണ്ടു, വേറൊരു പീസായിട്ടുള്ള മീൻ കണ്ടു, പിന്നെ നീളത്തിലുള്ളൊരു മീൻ കണ്ടു. ഇതെല്ലാം നല്ല ഫ്രഷായിട്ട് കഴുകി വെച്ചതിന് ശേഷം പിന്നെ മുളക് തേച്ച് കുറേ നേരം വെച്ചിട്ട് അവർ ഈ കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പാണ് എല്ലാം വറക്കുന്നത്. പിന്നെ അതെല്ലാം നല്ല നീറ്റായിട്ട് നല്ല മസാലയൊക്കെ തേച്ച് ഇങ്ങനെ വറുത്ത് വരുന്നത് കണ്ടാലുണ്ടല്ലോ. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാണല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഹോംലി ടേസ്റ്റ് അതിന് വരാനുള്ള കാരണം എന്നാണ് പറയുന്നത്. വന്നപ്പോൾ തന്നെ നമുക്ക് അവരുടെയൊക്കെ ഒരു പെരുമാറ്റവും അതുപോലെ അവരുടെ കുക്കിംഗ് രീതിയും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവരുടെ കുക്കിംഗ് ഇന്ദ്രജാലം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിച്ചും കൂടെ നോക്കണം. പക്ഷേ എൻ്റെ പൊന്നോ, ഞാനിവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതെ, ഒരു ലോഡ് സാധനങ്ങൾ ഇവിടെ കൊണ്ടു വച്ചേക്കുന്നത്. ഇത് മുഴുവൻ എങ്ങനെ തിന്നു തീർക്കുന്നറിയില്ല. നോക്കിയേ, ചോറ്, ഞണ്ട്, കൊഴുവ, ചെമ്മീൻ, പിന്നെ ഒരു ചെമ്മീൻ്റെ പുട്ട്, അതുകൂടാതെ എന്താണ് അത്, കൂന്തൽ, മീൻകറി, പിന്നെ അതേ ഒരു മീൻ വറുത്തത് രണ്ട് ടൈപ്പ്, വലുത് പറഞ്ഞ ഒരു ചെറുതും, ഇതൊന്നും പോരാതെ ഒരു മുട്ടയും. ഇത് എങ്ങനെ കഴിച്ചു തീർക്കുന്നുള്ളത് അറിയത്തില്ല. ഏതായാലും കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ആദ്യം നമുക്കേ ഓരോന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് കഴിക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ചെമ്മീൻ ഒന്ന് പിടിക്കാം. നോക്കിയേ, ചെമ്മീൻ അസാധ്യ രുചിയാട്ടോ. ഇത് നമുക്കൊരു കൊഴുവ ടേസ്റ്റ് നോക്കട്ടെ. കൊഴുവ കൊള്ളാം. ഇനി നമുക്കൊരു കൂന്തലിൻ്റെ പീസ് കഴിച്ച് നോക്കാം. സാറ് നമ്മൾ കൂന്തൽ വട്ടം വട്ടമല്ലേ, ഇതിങ്ങനെ ചിപ്സ് പോലെ ചെത്തി ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ, മുറിച്ചിട്ട് മറ്റേ കഷ്ണം കഷ്ണം എടുത്ത് കണ്ടോ. അടിപൊളി. പിന്നെ ഒരു ഞണ്ടൊന്ന് അടിച്ചു നോക്കാം. ഞണ്ട് വലിയ ഞണ്ടല്ല, ചെറിയ ഞണ്ട നമുക്ക് കഴിച്ചു നോക്കാം. അസാധ്യ ടേസ്റ്റാണ്. ഒരു മീൻ വറുത്ത ഒരു കഷ്ണം എടുത്ത് നോക്കട്ടെ. അസാധ്യ രുചി. പിന്നെ ഇത് ഇങ്ങനെ ഒരു സാധനമുണ്ടോ, ചമ്മന്തിപ്പൊടി പോലെ, ഇതന്നെ സംഭവം നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. അപ്പോൾ ഏകദേശം എല്ലാം ആയി. ഞാൻ ഒരു വലിയ മീനുണ്ട്, അത് ഇടയ്ക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു എക്സ്പീരിയൻസ് പറയാം. ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫ്രഷ് ആയതുകൊണ്ട് ആ മീനിൻ്റെ ശരിയായ രുചി, മസാലയൊക്കെ കുറവാണ്, എരിവൊക്കെ കുറച്ച് മീഡിയം എരിവേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള രുചി എന്താണോ, ആ രുചി അങ്ങനെ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നില്ല, ഇത് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കാം. എന്നിട്ട് കഴിച്ചിട്ട് കഥ പറയാം. ഓക്കെ. എല്ലാം ഏകദേശം പകുതി കഴിച്ചു. കലക്കൻ ടേസ്റ്റ് എന്ന് പറഞ്ഞോട്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത രുചിയാണ്. വെറുതെ അല്ലേ ആൾക്കാർ ദൂരെ എത്ര ദൂരത്തും ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാ വെറൈറ്റിയും ഒരെണ്ണം പോലും ഒരു കുറ്റം പറയാനല്ല, എല്ലാം അടിപൊളി സാധനമാണ്. അത് കണ്ടോ, ഇതിൽ മസാലയാണല്ലോ അങ്ങനെ തിക്ക് മസാലയൊന്നും അല്ല, പക്ഷേ നല്ല രുചി. ആ മസാലയുടെയും ഈ ചെമ്മീൻ്റെ ശരിയായിട്ട് ടേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ടല്ലോ, കലക്കൻ ടേസ്റ്റാണ്. മൂന്നലുണ്ടോ, എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മസാലയാണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റുണ്ട്. കുറച്ച് മസാലയേ ഉള്ളൂ, മീനിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോണ്ടല്ലോ ആ ഒരു പ്രത്യേക രുചിയാണ്. മീനിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റും ഒരു ലൈറ്റ് മസാലയും ഒരു മീഡിയം സ്പൈസി. കൊള്ളാം. ഞണ്ടൊന്ന് കഴിച്ചു നോക്കാം. ഞണ്ട് ഇത് കണ്ടോ, ഇത് പോയു അടിപൊളി അടിപൊളി.
ഇത്രയും കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സംഭവം വളരെ കൂളായിട്ട് കഴിച്ചാൽ തീർത്ത് ഒരു മടുപ്പും ഫീൽ ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാം കാലി, കൊഴുവകാലി, ചെമ്മീൻ കാലി, ഇവിടെ നമ്മുടെ കൂന്തൽ കാലി, അവിടെ നിന്ന് ഒരു മീൻ കഴിച്ചു. ആ വലിയ മീൻ അവിടെ കഴിക്കാൻ തോന്നിയില്ല, കാരണം ഇത്രയും സാധനം ഉള്ളതുകൊണ്ട്. ബാക്കി ചോറ് കാലി, ഇവിടെ ഇരുന്ന് ഞണ്ട് കാലി, ഇതെല്ലാം വേസ്റ്റായിട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ മടുപ്പിക്കുന്ന ഒരു ഹെവി ഫീലൊന്നും തോന്നില്ല കേട്ടോ, വളരെ കൂളായിട്ട് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതേ ഈ പൊടിയേ ഉള്ളൂ, ഈ പൊടി മീൻ പൊടി, അതും ആ മീനോട് വേണമെങ്കിൽ പാഴ്സൽ എടുക്കാം. അതായത് ഞാൻ അത്രയും മീനും അത്രയും കറിയെല്ലാം കഴിച്ചിട്ടും എനിക്ക് യാതൊരു ഹെവി ഫീലും ഇല്ല. വളരെ സിമ്പിളായിട്ടാണ് അങ്ങോട്ട് എല്ലാം അകത്തേക്ക് അങ്ങ് പോയെന്നുള്ളതാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ച് വയറ് തിങ്ങി നിറഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ കൂളായിട്ട് അങ്ങ് കഴിച്ചു, നല്ല ടേസ്റ്റാണ്. അതായത് രാവിലെ പിടിക്കുന്ന മീൻ ഫ്രഷായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാകം ചെയ്ത് നമുക്ക് തരുവാണ്. അതാണ് ഇവിടുത്തെ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത്. അത് കൂടാതെ സർവീസും, അതുപോലെ വന്നു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലമുള്ളെങ്കിലും പക്ക കോർഡിനേഷനാണ്. രണ്ടും മൂന്ന് പേരുണ്ട്, അപ്പോൾ അവർ മുമ്പിൽ നിന്ന് വരുന്ന ആൾക്കാർക്കുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും അവർ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് സീറ്റൊക്കെ സെറ്റ് ചെയ്ത് തരും. സംഭവം കലക്കം ഫുഡാണ്. ഏതായാലും നമ്മളിവിടെ വരെ വന്ന് നമ്മൾ കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് രണ്ട് പേരോട് വെറുതെ ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത്. ചെന്നൈ വാങ്ങ, ചെന്നൈ വന്നിങ്ങനെ മീനവൻ ഉണവെന്ന് ഒന്ന് ഇരിക്കും, വേറെ ലെവലിൽ ഫൺ പണലാം. എല്ലാ മീനും, അതായത് കടലുക്കുള്ള എണ്ണെല്ലാം ഇരിക്കോ എല്ലാമേ പക്കാവാ കിടക്കുന്നത്. ഹാപ്പിയാ സാപ്പിടലാം, ടേസ്റ്റ് പക്കാവാ ഇരിക്കു, സൂപ്പറാ കവനിപ്പ് ഇരിക്കു. എന്നെ കൊഞ്ചം ഡെവലപ് பண்ணவங்க உட்காருக்கு சீட்டு கிடைக்க மாட்டேங்குது. சுற்றி பார்த்தீங்கன்னா எனக்கு தெரிஞ்ச ஒரு 60 கார் நிற்கிது, டூ வீலர் ஃபுல்லாக நிற்கிது, ஃபன் பண்ணுறாங்க. அதே மாதிரி காரம் குருமுளகு தான் போடுறாங்க, வேறு இந்த நாட்டு மிளகு அந்த அரைச்சதெல்லாம் இல்லை, குருமுளகு பக்காவாக போடுறாங்க. வேற லெவல் ஹாப்பி, வந்து சாப்பிட்டு பாருங்கள். ஆல் தி பெஸ்ட். ஓகே, ஃபர்ஸ்ட் டைம் வரோம் நாங்கள், ஆஃபீஸில் கேள்விப்பட்டோம், எக்மோர்லேருந்து வரோம், மீல் சாப்பிட்டோம், ஃபிஷ் ஃப்ரை அண்ட் சுறா புட்டு, ப்ரான் ஃப்ரை எல்லாமே நல்லா இருந்தது. இன்னும் தூரம் ஃபேமிலியோடு வந்து சாப்பிட்லான்னு பார்க்குறோம். அப்படி எல்லாம் நல்லா இருக்கு. நீங்கள் ரெகுலர் வருவீங்களா? ரெகுலர் பைய வருவான், நல்லா நான் ஃப்ரெண்ட்ஸோட வருவேன். நீங்கள் அதனால் அப்பா கூட்டு வந்திருக்கேன். நல்லா இருக்கு, நல்லா இருக்கு, நல்லா இருக்கு. ஓகே, தேங்க்யூ. நல்லா இருக்கு, ப்ரான்ஸ் ட்ரை பண்ணணும். அதான் ப்ரான்ஸ் ஹைலைட்டு. ஆக்சுவலி எல்லாமே ஹைலைட் தான். உங்களுக்கு சீ ஃபுட்ஸ் பிடிக்கும் அப்படின்னா கண்டிப்பாக இங்கே வந்து ட்ரை பண்ணுங்கள். ஒன்று வந்து ரொம்ப அஃபோர்டபுளாக இருக்குது, ரெண்டாவது வந்து டேஸ்ட்டு ஸோ சூப்பராக இருக்குது. உங்களுக்கு சீ ஃபுட் பிடிக்கும்னா கண்டிப்பாக வந்து ட்ரை பண்ணி பாருங்க. ஓ, லைக் சீ ஃபுட் வந்து லைக் உங்களுக்கு நல்லா டேஸ்டியாக லைக் அஃபோர்டபுள் ப்ரைஸில் சாப்பிட்ணுன்னா இங்கே நீங்கள் ட்ரை பண்ணலாம். ஆல்மோஸ்ட் லாஸ்ட் ஒரு 4 இயர்ஸாக நான் இங்கே வந்து சாப்பிட்டுருக்கேன். என் ஒய்ஃப், என்னோட குழந்த, ப்ளஸ் என்னோடய ரிலேட்டிவ்ஸ் எல்லோரையும் வந்திருக்கு. ஃபஸ்ட் டைம் வந்து என்னுடைய தம்பி பெங்களூர் மிஸ்டர் விக்னேஷ் அவன், ப்ளஸ் வந்துட்டு இவர் வந்து ஹீஸ் கம்மிங் ஃப்ரம் சுவிட்சர்லாண்ட். ஸோ எங்கள் ஃப்ரெண்ட்ஸ் எல்லாரோடையும் வந்திருக்கோம். ஏன்னா எங்களுக்கு இது ரெகுலர் ஷாப்பு, எங்களுக்கு நல்ல குவாலிட்டியான ஃபுட்டு இருக்குது, ரொம்ப எங்களை நல்லா ட்ரீட் பண்ணுறாங்க, எங்களுக்கு எல்லாமே எல்லா விஷயத்துலையுமே எங்களை கம்ஃபர்டபுள் பண்ணுறாங்க. ஸோ ஐ எம் ரியலி வெரி ஹாப்பி ஃபார் திஸ். தேங்க்ஸ் ஃபார் எவ்ரி திங். நீங்கள் இன்னும் நிறைய பேருக்கு இது தெரியல, தெரிஞ்சதுன்னா இன்னும் நிறைய பேர் வருவாங்க பயங்கரமாக. எல்லாம் நல்லா தான் இருக்குது, சூப்பராக தான் இருக்குது. பட்டுமா ப்ரோ? ஓகே, ஆல் ஓவர் குட். சர்வீஸ் எவ்ரி திங். ரஜேஷ் ப்ரோ போ, சூப்பர். நன்றி, நன்றி, நன்றி சார். ஓகே, ஃபுட்டு மட்டும் இல்லை, டோட்டல் ஃபுல். நன்றி, நன்றி, ஆல் ஓவர் குட். எஸ் சார், தேங்க்யூ சார், வெல்கம் சார். பெரிய பில்டிங்காக கட்டுங்க, ஆளுக்கு உட்கார்றதுக்கு இடம் இல்லை. பண்ணிடலாம் சார், சூப்பர். இப்போ மீன் கழிக்கാൻ ഇഷ്ടമുള്ള ആൾക്കാർ, കടലിലെ വിഭവങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ചെന്നൈയിൽ വന്നാൽ തീർച്ചയായിട്ടും വന്ന് ഇവിടെ കഴിക്കുക. മീനവൻ ഉണവകം എന്ന് പറഞ്ഞ കടയാണ്, നല്ല അടിപൊളി ലൊക്കേഷനാണ്. മാപ്പിൽ അടിച്ചു നോക്കിയാൽ തന്നെ കിട്ടും. നിങ്ങൾ ആൾക്കാരുടെ റിവ്യൂസൊക്കെ കേട്ടില്ലേ? അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, ഇവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാരുടെയും കൂടെ വിവരങ്ങൾ അറിയണമല്ലേ? ഞാൻ കള്ളത്തരം പറയാൻ നിങ്ങൾ കരുതിയാലോ? അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുന്നു. ബൈ.